ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്കുള്ള ക്ഷണം ആഘോഷമാക്കി സൂര്യകുമാർ യാദവും ഓൾ രാഹുൽ തിവാട്ടിയയും വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഡൽഹിക്കെതിരെ മുപ്പത്തിരണ്ട് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി സൂര്യകുമാർ ആഘോഷിച്ചപ്പോൾ ചണ്ഡീഗഡിനെതിരെ പന്തിൽ റൺസ് അടിച്ചാണ് ഹരിയാന താരമായ തിവാട്ടിയ ശ്രദ്ധേയനായത് ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ സൂര്യകുമാറിന്റെയും തിവാട്ടിയയുടെയും പേരുണ്ടായിരുന്നു മുംബൈയും ഡൽഹിയും തമ്മിലുള്ള മത്സരത്തിൽ നാലാമനായി ക്രീസിലെത്തിയ സൂര്യകുമാർ ഓപ്പണർ പൃഥ്വിഷായും ഒത്ത് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കിമൂന്ന് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും സഹിതം അൻപത് റൺസ് എടുത്ത ശേഷമാണ് സൂര്യകുമാർ മടങ്ങിയത് അതേസമയം ചണ്ഡീഗഡിനെതിരെ ഏഴാമനായി ക്രീസിലെത്തിയ തിവാട്ടിയ ആറ് സിക്സും നാല് ഫോറും സഹിതമാണ് റൺസ് എടുത്തത് പന്തിൽ അർദ്ധ സെഞ്ചറി കുറിച്ചപ്പോൾ അടുത്ത ആറ് പന്തിൽ ഇരുപത്തിരണ്ട് റൺസാണ് തിവാട്ടിയ നേടിയത് കൂടാതെ ബൌളിംഗിൽ രണ്ട് വിക്കറ്റും അദ്ദേഹം സ്വന്തമാക്കി ഐപിഎല്ലിൽ മുംബൈ ഇന്ത്യൻസിനും രാജസ്ഥാൻ റോയൽസിനും വേണ്ടി പുറത്തെടുത്ത പ്രകടനമാണ് സൂര്യകുമാറിനും തെവാട്ടിയയ്ക്കും ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയ്ക്കുവേണ്ടി ഏറെ നാളായി തുടരുന്ന സ്ഥിരതയാർന്ന പ്രകടന മികവും സൂര്യയ്ക്ക് ടീമിൽ ഇടം നേടാൻ സഹായകമായി ഹരിയാനയിൽ ജനിച്ച തെവാട്ടിയും ഐപിഎല്ലിൽ രണ്ടായിരത്തി പതിനാല് സീസണിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയെങ്കിലും മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ അവസരം ലഭിച്ചുള്ളൂ എന്നാൽ യു എ കഴിഞ്ഞ വർഷം നടന്ന ടൂർണമെന്റിൽ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് റൺസും പത്തു വിക്കറ്റും നേടി വിരാട് കോഹ്ലിക്കൊപ്പം ഡ്രസ്സിംഗ് റൂം പങ്കിടാൻ പോകുന്നതിന്റെ ആകാംക്ഷയിലാണ് തിവാട്ടിയ ഇത്രയും കാലം കോഹ്ലിക്കെതിരെയാണ് കളിച്ചത് ഇനി കോഹ്ലിക്കൊപ്പം കളിക്കാനിറങ്ങുന്നു അദ്ദേഹത്തോടൊപ്പം ഡ്രസ്സിംഗ് റൂം പങ്കെടുത്ത നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ഐ കളിക്കാൻ എത്തുന്നുണ്ട് അവർക്കെതിരെ മികവ് തെളിയിക്കാനായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു തെവാട്ടിയ പ്രതികരിച്ചു അഞ്ചു മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിലുള്ളത് അഹമ്മദാബാദാണ് എല്ലാ മത്സരങ്ങൾക്കും വേദിയാകുന്നത് സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്